ഒരു എട്ടര ആകുമ്പോഴേക്കും നമ്മൾ എണീറ്റ് ഒരു ചായ നമുക്ക് ഹോട്ടലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാല് ഒരു പ്ലാനും ഇല്ല, നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോകണില്ല, നല്ല തിരക്കായിരിക്കും അവിടെ പോയി. നമുക്കൊന്ന് കാണാനും പറ്റില്ല, നമ്മുടെ വണ്ടീന്റെ മുകളിൽ ലഗേജ് ഉണ്ടാവും. അപ്പൊ സൈറ്റ് സീയിങ് ഓൾറെഡി നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പിലില്ല. നമ്മളെന്താ വെച്ചാൽ ഫുഡിന് പോയതാണ് ശരിക്കും. റൂട്ട് നമ്മൾ കൊല്ലം ആലപ്പുഴ കൊല്ലം വഴി നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അതേ വഴി വരണ്ട വെച്ചിട്ട് വേറെ റൂട്ട് കൂടെ വരാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഈ മൂന്നാർ വാഗമണ് ഒക്കെ കൺസിഡർ ചെയ്തത്. പക്ഷെ വാഗമണ് നല്ല രസം ഉണ്ടായിരുന്നു, നമ്മുടെ ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഒക്കെ. മൂന്നാർ സോഫാർ എനിക്ക് ഭയങ്കര ഹാപ്പി അല്ല, അത് പോട്ടെ. അപ്പം നമ്മൾ നേരെ നാട്ടിലേക്ക് പോവാണ്. ഒരു 10 മണിയാകുമ്പോൾ ചെക്ക് ഔട്ട് അടിച്ചിട്ട് നമുക്ക് പോകണം അടിമാലി, അങ്കമാലി, പിന്നെ ചാലക്കുടി, തൃശ്ശൂര്, പട്ടാമ്പി, അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഏതായാലും അതാണ് പ്ലാന്. ഒരുപാട് സംഭവം നമുക്ക് പാക്ക് ചെയ്യാനുണ്ട്, പാക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലത്തെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടേക്കാണ്. നമ്മൾ തിരിച്ച് ഇറങ്ങുമ്പം ആളുകൾ കയറിക്കൊണ്ടേയിരിക്കുകയാണ്, എല്ലായിടത്തും ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സൈറ്റ് സീയിങ്ങിന് പോകണ്ട എന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിനി നമ്മൾ യാത്ര എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ജേണി നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പം നമ്മൾ അടിമാലി എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പം നമ്മളിവിടെ എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്ലാനിലാണ്. ഇവിടുത്തെ റെസ്റ്റോറൻസിനെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ പാസ് ചെയ്തപ്പോൾ ചെറിയ കട കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് വണ്ടി തിരിച്ചു. നമ്മൾ അടിമാലി എത്തിയിട്ടുണ്ട്, ഒരു അരമണിക്കൂറുണ്ട് നമ്മൾ അടിമാലി എത്തി. ഇനി നമുക്ക് എങ്ങോട്ട് പോകണം? ഇനി അങ്കമാലി പെരുമ്പാവൂരാണോ എങ്ങനെയാണെന്ന് റൂട്ട് അറിയില്ല, റൂട്ടൊക്കെ നോക്കണം. നമ്മൾ ഒച്ച കൂടുതൽ എന്തായിട്ട് പറയണേ. അത് നമ്മൾ ജസ്റ്റ് ചെറിയൊരു കടയെ നിർത്തി. ചെറിയ കടയാണെങ്കിലും പൊറോട്ട, അത് ചൂട് പൊറോട്ട അടിച്ചു കൊടുക്കുക. നമ്മൾ ചെറിയ അതുപോലെ മീൻകറി ബീഫ് ഫ്രൈ ആണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. കഴിക്കട്ടെ, കഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഇത് സംഭവം ഒന്നുമില്ല, നമ്മുടെ ഈ സാധാ കട നല്ല പൊറോട്ട, നമ്മുടെ സ്വന്തം പൊറോട്ട മതി. നല്ല പൊറോട്ട കേട്ടോ, ചൂടോടെ കിട്ടുമ്പോഴേ ഏത് പൊറോട്ടയും നന്നാവും. പക്ഷേ നല്ല കടോ, ഇവിടെ നല്ല ക്രിസ്പിയാണ് ഈ ഫ്രൈ ഫ്ലേക്ക് ഫ്ലേക്ക്. ഉള്ളത് നല്ല സാധാ പോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. ബീഫ് വേണോ മീൻകറി വേണോ? മീൻകറി പോകണം. ഓക്കെ, കുടുംബത്തിലേക്ക് നാടൻ മീൻകറി ഇപ്പെടുത്തോടെ എങ്ങനെയാണ്? ഇവൻ ചൂടാക്കി തന്നാണ്, ജസ്റ്റ് ഉള്ളിയും കുറച്ച് കുരുമുളകും എക്സ്ട്രാ സ്പൈസ് അങ്ങനെ മുകളിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് അപ്പത്തിന് ഉള്ളിൽ തന്നാണ്. ബീഫിന്റെ കുരുമുളകിന്റെ ടേസ്റ്റ് സാറിന്റെ കുരുമുളകല്ലേ രസമുണ്ട്. മീൻകറി ഒന്നും ഇഷ്ടപ്പെട്ടു, സത്യം പറ മീൻകറിയാണ് ഒന്നും ഇഷ്ടപ്പെട്ടത്. കടുക് പൊട്ടിച്ച മീൻകറിയാണ്, എന്താ മീനെ അറിയില്ല, പക്ഷെ കറിയും നെയ്യ പൊടിക്കണം. മീൻ കുഴപ്പമില്ല, നല്ല ഫ്ലഷ് മീനൊക്കെയാണ്. പക്ഷെ ഞാൻ ബ്ലാക്ക് മീറ്റ് വരുന്ന മീനില്ല, അതാണ് മീന് ചോ നല്ല ഉണ്ടോ, പക്ഷെ ആ ഒരു ബ്ലാക്ക് ഇഷ്ടമല്ല. പൊറോട്ട കറിയൊന്നും ഇല്ലാതെ തിന്നോക്കണമെന്നാണ് നമ്മുടെ വൈഫിൻ്റെ അഭിപ്രായം. പൊറോട്ട മാത്രം തന്നെ രസം. സ്പെഷ്യൽ കട്ടൻ ചായ നിന്നിട്ടുണ്ട്, ഇത്രയില്ലാതെ എന്താ ആഘോഷം. സൈറ്റ് സീയിങ്ങിനൊന്നും പോയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പോകുന്ന വഴിക്കന്നെ നല്ല ആവശ്യം നല്ല സൈറ്റുകളുണ്ട്. അപ്പം നമ്മൾ മല ഇറങ്ങുകയാണ്, നല്ല റോഡാണ്, റൈഡ് നല്ല എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നേരിയമംഗലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പെരിയാറിനെ മുറിച്ച് കിടക്കുന്ന ഒരു പാലാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കോതമംഗലാണ്. അവിടെ നമുക്ക് ചെറിയൊരു സ്പോട്ടിൽ നമുക്ക് നിർത്താനുണ്ട്. നമ്മൾ റൈഡ് ചെയ്ത് ഏതായാലും കോതമംഗലത്ത് എത്തിയിട്ടുണ്ട്. കോതമംഗലത്ത് അസീസ് കുലുക്കി ഷെയ്ഖ് പാർലർ നമുക്ക് സജസ്റ്റ് ചെയ്ത് നമ്മുടെ ഫുഡ് റൈഡറാണ്. ഫുഡ് റൈഡർ അറിയാത്തവരുണ്ടോ അറിയില്ല, അത് യൂട്യൂബിൽ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ലിങ്ക് താഴെ കൊടുക്കുക. ഇവിടുത്തെ രണ്ട് സ്പെഷ്യൽ സാധനമാണ്, ബദാം വണ്ടി വരപ്പൊക്കെ തൂക്കിയിട്ട് എന്തോ പരിപാടിയൊക്കെയാണ്. അതാണ് അസീസ് കുലുക്കി ഷെയ്ഖ് പാർലർ. എന്നെ ഉള്ളിലുണ്ട് പുള്ളിയാണ് നിൽക്കുന്നത്, കണ്ട ഈ ഫോട്ടോയിൽ. ഈത്തപ്പഴം സുക്കരി ഈത്തപ്പഴമാണ്. അതായത് ഈത്തപ്പഴങ്ങൾ രണ്ടാമത്തെ ഈത്തപ്പഴാ. ഒന്നാമത്തെ ഈത്തപ്പഴ അജുവ, അജുവ രണ്ടാമത്തെ ഈത്തപ്പഴ സുക്രി. സുക്രി ഓക്കെ, ആ ഈത്തപ്പഴത്താണ്. ആ ഈത്തപ്പഴം പിന്നെ കുറെ വണ്ടിപ്പരിപ്പ്, ബദാം, പഞ്ചസാര അല്ലേ. സലാം ഭായി, സലാം ഭായി.
സുക്രി സുക്രി ഒന്നാമത് സുക്രി രണ്ടാമത് സലാം ബായ് അതിന്റെ മിൽക്ക് ഷേക്കാണ് ഓർഡർ ചെയ്തത് പല ജാതി വെറൈറ്റി കേട്ടോ സുക്രി ബായ് സലാം ബായ് ലൈല മജ്നു അയ്യോ നല്ല വെയിലാണ് നമ്മളിപ്പോ ഈ പെരുമ്പാവൂര് അങ്കമാലി ആലുവ നമ്മൾ ആലുവക്ക് പോയി പുഴുങ്ങിയ കുട്ടിയാട്ടോ ആവശ്യത്തിന് ഇഷ്ടാനുസരണം എടുക്കുക പൊളിക്കുക ഇവിടെ കുരുമുളകും മുളക് പൊടിയും കൊടുക്കും അത് കൂട്ടുക തിരിഞ്ഞ ഇതാണ് സുക്രി മെയിനായിട്ട് ഡേറ്റ്സ് ആണ് പിന്നെ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ മുകളിലിട്ടുണ്ട് വൺ ഓഫ് ദി സ്പെഷ്യാലിറ്റി ആണ് ട്രൈ ചെയ്ത് നോക്കാം ഈത്തപ്പഴത്തിൻ്റെ മധുരം വേറെ ടേസ്റ്റ് ഇല്ല പ്രത്യേക ടേസ്റ്റ് ഇതാണ് സലാം ബായ് കട്ടിയാണ് സ്ട്രോ കൂടെ കേറുന്നില്ല ഓക്കെ സലാബായി അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ ആണെങ്കിൽ പോലും ഗീതപ്പാട്ടിന് ഇത് ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പം നിന്നാണ് നമ്മൾ സലാം ബായ് അത് മെയിനായിട്ട് അണ്ടിപ്പരിപ്പും ബദാമൊക്കെയാണ് സ്വീറ്റ്നെസ് പഞ്ചസാരൻ്റെ കാരണം പക്ഷെ മറ്റേത് പുള്ളി ഈത്തപ്പഴമാണ് പക്ഷെ നല്ല ഹെവിയാണ് രണ്ടു കേട്ടോ കാരണം അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഒരുപാട് സംഭവം കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ ആവറേജ് പരിപ്പുള്ള കടയാണ് ഓണർ തന്നെ അവിടെ ഉണ്ട് പുള്ളിക്കാരൻ നമുക്ക് എല്ലാം സജസ്റ്റ് ചെയ്ത് നമ്മളിന്ന് കുടിക്കുന്നത് ഇതിന് ഓപ്പോസിറ്റ് ഹോട്ടലുണ്ട് ഹോട്ടലിൽ ഫേമസ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ നാട്ടിൽ ഫേമസ് ആയ സംഭവമുണ്ട് തേങ്ങാച്ചോറ് നമ്മുടെ നാട്ടിലെ തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ് ഡിഫറൻസ് അവിടെ ഏലക്കായ അങ്ങനെ സംഭവം കിട്ടുന്ന തേങ്ങാച്ചോറുണ്ടല്ലോ എൻ്റെ നല്ല ഏലക്കായും കിട്ടൂല നമ്മൾ കഴിക്കാനുള്ള ടൈമില്ല ഒന്നാമത് വിശപ്പില്ല അങ്ങനെ നല്ല ഹെവി രണ്ട് സാധനമാണ് ഇപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ വൈഫും കയറ്റുന്നത് ഇത് കയറ്റി കഴിയുമ്പോഴേ നമ്മൾ ഫുള്ളാവും അപ്പോൾ നമ്മളിവിടുന്ന് റൈഡ് ചെയ്തിട്ട് അങ്കമാലി ആലുവ പൂവ ആലുവയിൽ നിന്ന് നമ്മുടെ കേരള ഡെലീഷ്യസ് കേരള അങ്ങനെ കാണണം നമ്മൾ കുറച്ച് സംസാരിച്ചിട്ട് നമ്മൾ അവിടുന്ന് റൈഡ് കണ്ടിന്യൂ ചെയ്യും പിന്നെ ഹൈവേ ആണ് നമ്മൾ പിന്നെ ആരെ കാണുന്നൊന്നും അറിയില്ല നമ്മുടെ വീട്ടിലെത്താത്ത പരിപാടിയാണ് മെയിനായിട്ട് ഇപ്പോൾ രണ്ടേ രണ്ട് മിൽക്ക് ഷേക്ക് കുടിച്ചുള്ളൂ ഒരു കാര്യം കൊണ്ട് അത് നന്നായി എന്നാണ് ഞാൻ പറയാം എന്താ വെച്ചാൽ വിശപ്പ് മാത്രം ഇഷ്ടമല്ല പുള്ളിക്കാരൻ കാശ് മേടിച്ചില്ല അത് കോംപ്ലിമെൻ്ററി ആയിട്ട് എടുത്തു നമ്മുടെ ഫുഡ് റൈറ്റർ സ്റ്റാസ് ബായ് പുള്ളിക്കാരൻ പറ്റിയ രീതിക്കോളാം തമാശയാണെങ്കിലും ചെറിയ നടപ്പ് എങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇവിടുന്ന് പോവാണ് നമ്മളിപ്പം രണ്ട് കിറ്റിലെ മിൽക്ക് ഷേക്കാണ് ഈ മിൽക്ക് ഷേക്ക് എന്തായാലും ആലുവ വരെ ഓടും അത് കഴിഞ്ഞിട്ട് മതി ലഞ്ചും കാര്യങ്ങളൊക്കെ കൂടുതലൊന്നും ഇപ്പം നമ്മൾ ലഞ്ചും സ്പെൻഡ് ചെയ്യുന്നില്ല നമ്മളെ തേങ്ങാച്ചോറിൻ്റെ കാര്യം അത് നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ട്രൈ അല്ല നേരില്ല സോ വി ആർ ഹെഡിങ് ടു ആലുവ നമ്മൾ എവിടെയപ്പം നോഷ് ഹോസ് എക്സ്പ്രസ് വിത്ത് എക്സ്പ്രസ്സോ എറണാകുളത്താണ് എറണാകുളം ഒന്നും പറയാൻ പറ്റില്ല ആലുവ നമ്മുടെ ഡെലീഷ്യസ് കേരളനെ ഇപ്പോൾ കാണിച്ചതാ അരവിന്ദ് അരവിന്ദിനെ നമുക്ക് കാണിച്ചപ്പം അവൻ പിന്നെ കോഫി എടുക്കാൻ പോയിട്ടുണ്ട് അവിടെ ലൊക്കേഷനൊക്കെ നല്ല ലൊക്കേഷൻ അല്ലേ മെട്രോൻ്റെ അടുത്താണ് ആലുവയാണ് അടിപൊളി ആംബിയൻസ് ആണ് മെട്രോ കാണിച്ചതാ മെട്രോ നഗർ എല്ലാം കൂടെ അടിപൊളി സ്ഥലം ഒന്ന് ചില്ലായി പോകേണ്ടവർക്കൊക്കെ പോകാൻ പറ്റിയ സ്ഥലം നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക വെയിൽ നല്ലോണം കൊണ്ടിട്ട് എത്തിയത് അപ്പോൾ വെയിൽ ഒന്ന് ആറി എന്ന് വരുമ്പോഴേക്ക് ഇവിടുന്ന് വിടുക ഒരു തൃശ്ശൂർ പിടിക്കുക തൃശ്ശൂർ കഴിഞ്ഞിട്ട് നേരെ പട്ടാമ്പി വഴി നമ്മുടെ നാട്ടിലേക്ക് ഇതാണ് പ്ലാൻ ഒരു കോൾഡ് ബ്രൂവും ഒരു ഐസ് ലാറ്റിയോ അത് ഐസ് ടീയോ പറഞ്ഞ ഐസ് ടീയോ എന്നാൽ ഒരു ഐസ് ടീയും ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് കൂടുന്ന സമാധാനത്തിൽ വന്ന് കുടിക്കുന്നു റിഫ്രഷ് ആവുന്നു പോകുന്നു ഓക്കെ കോൾഡ് ബ്രൂ ഐസ് ഐസ് ആക്കിയ സംഭവമാണ് ഞാൻ ഇതുവരെ കോൾഡ് ബ്രൂ സംഭവം കഴിച്ചില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഇതുപോലെ ടേസ്റ്റ് സിമ്പിൾ സാധനം ഞാൻ വെള്ളത്തിൽ കുടിച്ചിട്ടുണ്ട് പക്ഷേ ഇതിവർ കുറച്ച് പ്രോസസ്സൊക്കെ അതായത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം വെച്ചിട്ടാണ് ഇവരിത് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഷുഗറില്ല ദാറ്റ്സ് വെരി ഗ്രേറ്റ് ഞാൻ ഷുഗർ ഇടാതെ ചായ കുടിക്കുന്ന മനുഷ്യനാണ് ഇപ്പം ഈ റൈഡിൻ്റെ ഇടയിൽ കുറേ ഷുഗർ കയറ്റിയിട്ടുണ്ട് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു സാധനമാണ് ഇതാണ് നമ്മൾ അരവിന്ദട്ടോ അരവിന്ദിനെ കാണിച്ചിട്ടുണ്ട് ഡെലീഷ്യസ് കേരള ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം ഞാൻ നിങ്ങൾ പോയി കാണുക
വീഡിയോസൊക്കെ അടിപൊളിയാണ്. ലെമൺ അല്ലേ? പീച്ച നല്ലല്ലോ. ലെമൺ ഐസ് ടീ വൈഫ് ഓർഡർ ചെയ്ത്. നീ കുടിച്ചോ, എനിക്ക് വേണ്ട. നമുക്ക് നമ്മുടെ കോൾഡ് ബ്രൂ തന്നെ മതി. ഇതാ ഞാൻ പറഞ്ഞ ഐസ്, ഇത് തണുപ്പിച്ചിട്ട് ഇടണം അത്രേ. അപ്പം പിന്നെ ഐസ് ഉരുകിയിട്ട് ഇത് ലിക്വിഡ് ഡൈലൂട്ടാണ് പ്രശ്നമൊന്നുമില്ല. ഇത് സംഭവം പൊള്ളി കേട്ടോ, ഞാൻ കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ. അങ്ങനെ നമ്മൾ അരവിന്ദിനോട് ബൈ ഫ്രം ആഹ്ര എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ യാത്ര കണ്ടിന്യൂ ആണ്. യാത്ര കണ്ടിന്യൂ അല്ല, നമ്മൾ തിരിച്ചു പോവാണ്. കഴിഞ്ഞ 9 ദിവസം നമ്മൾ കേരളത്തിലെ പല ഭാഗങ്ങളിലും, ഇപ്പോൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് മലയായാലും കടലായാലും കായലായാലും പിന്നെന്താ പറയുക കുന്നായാലും ഒക്കെ കയറി ഇറങ്ങി നമ്മൾ ഭക്ഷണം തേടിയാണ് യാത്ര ചെയ്ത്. ഒരുപാട് നല്ല അനുഭവങ്ങളും നല്ല എക്സ്പീരിയൻസും ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയത്. അപ്പം ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസുകളാണ് ശരിക്കും പറഞ്ഞത്. ഞാൻ ഈ കേരളത്തിലെ ഈ ഭാഗങ്ങളിൽ നിന്നും പലതും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇത്രയും കാലമായി. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റി. അതുപോലെ കുറേ ആളുകളെ പരിചയപ്പെടാൻ പറ്റി. നമ്മൾ ഓൾറെഡി പരിചയമുള്ള കുറേ ഇൻസ്റ്റഗ്രാമേഴ്സും നമുക്ക് കാണാൻ പറ്റി, അല്ലെങ്കിൽ അവരോടൊക്കെ നമുക്ക് നേരിട്ട് നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റി. അപ്പോൾ ഇനിയും ഇതുപോലത്തെ യാത്രകളൊക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇതുവരെ ഈ സീരീസിലെ വീഡിയോസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ എല്ലാ എപ്പിസോഡ്സിൻ്റെ ലിങ്കും ഉണ്ട്, കാണുക. അപ്പോൾ നമ്മൾ പാലിയേക്കര ടോള് കഴിഞ്ഞു നമ്മൾ തൃശ്ശൂർ എന്താ പറയുക സിറ്റിയിലേക്ക് കടക്കാൻ പോവാണ്. ഇനിയൊരു 2 മണിക്കൂർ റൈഡ് ചെയ്താൽ റൂമിലെത്തും. ചേ, റൂമല്ല വീട്, ചെന്നൈ തോർമിന റൂം പറഞ്ഞു. സോറി, അയ്യോ പഞ്ചറായി കേട്ടോ കുറച്ചൊക്കെ. ഏതായാലും ഒരു ചായ കുടിക്കാൻ വേണ്ടി നോക്കി, ചായക്കട കാണാനല്ല. പിന്നെ പണ്ടറ ബ്ലോക്കും തൃശ്ശൂര്, തൃശ്ശൂര് ആ സർക്കിള് മാത്രമേ കുറച്ച് ഒഴിവുള്ളൂ, ബാക്കി ഒക്കെ കംപ്ലീറ്റ് ബ്ലോക്കായിരുന്നു. ഇപ്പൊ രാത്രിയായി, രാത്രി ഏകദേശം 6:30. ഇനിയിപ്പോ നൈറ്റ് റൈഡാണ്, നൈറ്റ് റൈഡാണ് ഒരു സമാധാനമായ റൈഡ് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും ചായ കുടിച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 7-ാം കല്ല് മുണ്ടൂര്, അവിടെ എത്തിയപ്പോൾ നമുക്ക് ചായ കിട്ടി. പഴംപൊരി കണ്ടാവോ, പഴംപൊരി ചായ. റെസ്റ്റോറൻ്റ് ഏതാണെന്ന് അറിയില്ല, ഏത് സാധാ ചെറിയൊരു ചായക്കടയാണ്, അതൊന്നും കുഴപ്പമില്ല. സത്യത്തിൽ ഇപ്പം ഹെവി ഭക്ഷണം കഴിച്ചില്ല. രാവിലെ നമ്മൾ 2 പൊറോട്ടയും ബീഫും കഴിച്ചാ, പിന്നെ ഒരു ഷെയ്ക്ക്, പിന്നെ ഫുൾ കോഫി, കണ്ടിന്യൂ റൈഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. 9 ദിവസം നീണ്ടുന്ന യാത്രയാണ്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് മനസ്സമാത്തോടെ ഒന്ന് കുളിച്ച് നല്ലൊരു ഭക്ഷണം വേണം കഴിച്ചിട്ട് നമുക്ക് ഉറങ്ങണം. ഇതാണ് പ്ലാന്. വഴിയിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കും, അത് വേറെ കാര്യം. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പോയി കഴിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും വീട്ടിലെത്താനായി എന്നുള്ള ഒരു ഫീലുണ്ട്. ഏത് യാത്ര ചെയ്താലും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവും. ആ ഒരു സന്തോഷം മനസ്സിൽ ചെറുതായിട്ടുണ്ടാനും. റൈഡ് ചെയ്ത് പെരിന്തമണ്ണെത്തി. എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാന്നാണ്. അപ്പം പെരിന്തമണ്ണിലെ ഫേമസ് ആണ് ഫുഡങ്ങാടി, ഒരുപാട് ഫുഡുകൾ കിട്ടുന്ന സ്ഥലമാണ്. നമ്മളെന്ത് വെച്ചാല് നമുക്ക് ആ പെട്ടെന്ന് കണ്ട വൽബേക്ക് കണ്ടപ്പോൾ അവിടെ ചവിട്ടിയതാണ്. എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് പോവാ, ഒരുപാടൊന്നും കഴിക്കണില്ല, ടയർഡായിരുന്നു. നമ്മൾ രാവിലെ 11 മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്താണ്. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെ ഇവിടെ നിർത്താമല്ലാതെ നമ്മൾ റൈഡ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ടയർഡാണ്. അപ്പൊ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കുക, വീട്ടിൽ എന്തെങ്കിലും കുറച്ച് പാർസൽ എടുക്കുക, പോവാ. അതാണ് പ്ലാൻ. അപ്പൊ നമ്മൾ ജസ്റ്റ് ബേസിക്കലി ഒരു ബ്രോസ്റ്റാ പറയണത്, ഫ്രഞ്ച് ഫ്രൈസ് വന്നിട്ടുണ്ട്, പിന്നെ മയണൈസ്, ഇത് തന്നെയുള്ളൂ. ഇപ്പം 2-3 കഷ്ണം ബ്രോസ്റ്റ് ബണ്ണ്, ഇത്ര ഉള്ളൂ. എന്റെ ബണ്ണും 4 കഷ്ണം ചിക്കനും ആണ് കോംബോ. അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ചിക്കൻ ലെഗ് വേണ്ട, ചിക്കൻ ലെഗ് ഉണ്ടേക്കോ, ചിക്കൻ്റെ ഈ പി എസ് ഞാൻ എടുത്തു. ക്രിസ്പിയൊക്കെയാണ് കേട്ടോ ഫ്രൈ ചിക്കൻ. തൂമ് രസമുണ്ട് കേട്ടോ, തൂമും ഇഷ്ടപ്പെട്ടു. മണ്ണ് തൂമിൽ വെക്കുക, പിന്നെ പിന്നെ പെപ്സി ഉണ്ട്. ഞാൻ ഒരു സെറ്റ് കൂടി പാർസൽ പറയണം. ഒന്നുമില്ല, വീട്ടിൽ എറണാകുളം ചെന്നാലേ ഫുള്ള് തിന്നുകാടെ നമ്മൾ തന്നെ വീഡിയോ ഇട്ട് നമ്മുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളേതായാലും ഇത് തിന്നിട്ട് സമാധാനത്തോടെ തിന്നിട്ട് നമ്മൾ എത്തിക്കോ. നമ്മൾ 24 കിലോമീറ്റർ റൈഡ് ചെയ്ത് വീട്ടിലെത്തും. ഷാവാ. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോസ് കണ്ട എല്ലാവർക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു സീരീസ് നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി വേറെ യാത്രകളുണ്ടാവും, അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്യും.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലായി അമർത്തുക, പിന്നെ പരമാവധി ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.